أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചെറിയ സൂറത്ത് സൂറത്ത് നസറിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. സൂറത്ത് നസറിൻ്റെ ആശയവും തഫ്സീറും നമ്മൾ പഠിച്ചു അല്ലേ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അത് നുബുവ്വത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അങ്ങനെ ഒരു പരാമർശം കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നല്ലോ. അത് നുബുവ്വത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഏത് ഏതാണ് നുബുവ്വത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടത്? ആർക്കാ പറയാൻ കഴിയുക? ആ പറഞ്ഞോളൂ. മക്ക വിജയവും അള്ളാഹുവിൻ്റെ സഹായവും അല്ലേ. ശരി, അത് രണ്ടും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടുമെന്ന് നബി തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞു. അതാണ് നുബുവ്വത്തിൻ്റെ അടയാളം. അപ്പം ഏതാണ് നുബുവ്വത്തിൻ്റെ അടയാളം? മക്ക വിജയവും സഹായവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് രണ്ടും ഉണ്ടാകുമെന്ന് അള്ളാഹു തആല പറഞ്ഞത്. ശരി, മക്ക വിജയമുണ്ടായ വർഷം ഏതാണെന്ന് പറയാമോ? ആ ഹിജറ എട്ടാം വർഷം. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച തഫ്സീർ ഒന്നുകൂടെ വായിച്ച് അർത്ഥം പറഞ്ഞ് ഒരു ഗ്രാമറിനെ പാഠവും കൂടി പഠിച്ച് ഇൻഷാ അല്ലാ നമുക്ക് സമാപിക്കാം. എന്തൊക്കെയായിരുന്നു തഫ്സീർ കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചത്? ഞാൻ ഒന്നുകൂടെ പറയാം, ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ്. ഇദാ ജാഅ നസറുല്ലാഹി അല്ലേ, അള്ളാഹുവിൻ്റെ സഹായം വന്നു കിട്ടിയാൽ. ആർക്കെതിരിലുള്ള സഹായം? ഖുറൈശികൾക്കെതിരിലുള്ള സഹായം വന്നു കിട്ടിയാൽ. വൽ ഫത്ഹ്, ഫത്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാ ഉദ്ദേശിക്കുന്നത്? മക്ക ഫത്ഹ് അല്ലേ. അത് തന്നെ താ പറയുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇദാ ഹസല ലക നസറു മിനല്ലാഹി അലാ ഖുറൈശിൻ വ ഫത്ഹ് മക്കത ഉമ്മിൽ ബിലാദി വഖിബിലത്തിൽ ഇബാദി വറഅയ്ത അന്നാസ യാ അയ്യുഹ നബിയു യദ്ഖുലൂന ഫീ ദീനില്ലാഹിൽ ഇസ്ലാമി ജമാഅത്തിൻ ജമാഅത്തിൻ ബഅദമാ കാനൂ യദ്ഖുലൂന ഫീഹി ഫർദൻ ഫർദൻ വമസ്ന വമസ്ന ഫനസ്ഹ റബ്ബക അമ്മാ യലീഖു ബിജലാലിഹി വഅത്നി അലൈഹി ബിമാ യസ്തഹിഖുഹു മിനസ്സനാഇ മുതലബ്ബിസൻ ബിഹംദിഹി ബിഅജല്ലിൽ മഹാമിദി وطلب منه المغفرة من كل ما لا يليق بعظيم منصبك وإن كنت عظيم الذنب لعصمتك إنه تعالى كان كثير التوبة على التائبين إننا നമ്മൾ പഠിച്ച ഭാഗം തന്നെയാണ്. إذا حصل لك النصر നിങ്ങൾക്ക് സഹായം ലഭിച്ചാൽ من الله അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിച്ചാൽ അല ഖുറൈശിൻ ഖുറൈശികൾക്കെതിരിൽ അപ്പോൾ إذا جاء نصر الله ഖുറൈശികൾക്കെതിരിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് ലഭിച്ചാൽ
നാടുകളുടെ മാതാവുമായ മക്കയുടെ വിജയവും നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ വറായിത്തൻ നാസ യാ അയ്യുഹ നബിയു ഓ നബിയേ ജനങ്ങളെ നിങ്ങൾ കാണുകയും ചെയ്താൽ യദഖുലൂന ഫീ ദീനിൽ ഇസ്ലാമി അല്ലാഹുവിന്റെ മതമായ വിശുദ്ധ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതായിട്ട് ജനങ്ങളെ നിങ്ങൾ കാണുകയും ചെയ്താൽ ജമാഅത്തിൻ ജമാഅത്തിൻ സംഘങ്ങൾ സംഘങ്ങളായി കൂട്ടം കൂട്ടമായി ദീനിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ ബഅദമാ കാനൂ യദഖുലൂന ഫീഹി അവർ അല്ലാഹുവിന്റെ ദീനിൽ പ്രവേശിച്ചവരായിരുന്ന ശേഷം ഫർദൻ ഫർദൻ ഒറ്റ ഒറ്റയായി വ മസ്ന മസ്ന ഈരണ്ട് ഈരണ്ടായും അതായത് മക്ക ഫത്ഹ് ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകൾ ദീനിലേക്ക് കടന്നു വന്നിരുന്നത് ഫർദൻ ഫർദൻ ഒറ്റ ഒറ്റയായിട്ട് ഈരണ്ട് ഈരണ്ട് ആളുകളായിട്ട് ഇങ്ങനെ ചെറിയ സംഘങ്ങളായിട്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ശേഷം മക്ക ഫത്ഹായതോടുകൂടി ജനങ്ങൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഫനസ്ഹ് അതുകൊണ്ട് നബിയെ നിങ്ങൾ പ്രകീർത്തിക്കുക റബ്ബക നിങ്ങളുടെ റബ്ബിൻ്റെ വിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തുക പ്രകീർത്തിക്കുക അമ്മാല യലീഖു ബിജലാലിഹി അള്ളാഹുവിൻ്റെ മഹത്വത്തോട് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ റബ്ബിൻ്റെ പരിശുദ്ധനാക്കുക റബ്ബിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക വഅസ്നി അലൈഹി അള്ളാഹുവിനെ നിങ്ങൾ പുകഴ്ത്തുകയും ചെയ്യുക ബിമാ യസ്തഹിഖുഹു മിനസ്സനായി അള്ളാഹു അർഹിക്കുന്ന കീർത്തനങ്ങളെ കൊണ്ട് മുതലബ്ബിസൻ ബിഹംദിഹി ബി അജല്ലിൽ മഹാമിദി മുത്തലബ്ബിസം ബിഹംദിഹി അള്ളാഹുവിനെ സ്തുതിക്കലോടുകൂടി ബി അജല്ലിൽ മഹാമിദി ഏറ്റവും മഹത്തായ പുകഴ്ത്തലുകളെ കൊണ്ട് ഏറ്റവും മഹത്തായ പുകഴ്ത്തലുകളെ കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതോടുകൂടി റബ്ബിന് അർഹമായ റബ്ബ് അർഹിക്കുന്ന കീർത്തനങ്ങളെ കൊണ്ട് റബ്ബിനെ കീർത്തിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക ഒന്നുകൂടെ പറയാം വഅസ്നി അലൈഹി റബ്ബിനെ നിങ്ങൾ പുകഴ്ത്തുക വാഴ്ത്തുക ബിമാ യസ്തഹിഖുഹു മിനസ്സനായി അള്ളാഹു അർഹിക്കുന്ന കീർത്തനങ്ങളെ കൊണ്ട് പുകഴ്ത്തലുകളെ കൊണ്ട് മുതലബ്ബിസം ബിഹംദിഹി റബ്ബിനെ സ്തുതിക്കലോടുകൂടി ബി അജല്ലിൽ മഹമിദി ഏറ്റവും മഹത്തായ ഹംദുകളെ കൊണ്ട് പുകഴ്ത്തലുകളെ കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തലോടുകൂടെ അള്ളാഹു അർഹിക്കുന്ന കീർത്തനങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക പുകഴ്ത്തുക വത്തലുബ മിൻഹുൽ മഗ്ഫിറത അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുകയും ചെയ്യുക മിൻ കുല്ലി മാ ലാ യലീഖു ബി അലീമി മൻസിബിക അങ്ങയുടെ മഹത്തായ സ്ഥാനത്തോട് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് മഗ്ഫിറത്തിനെ ചോദിക്കുക വഇൻ കുന്ത അദീമ ദംബി നിങ്ങൾ ദോഷം ഇല്ലാത്ത ആളാണെങ്കിലും കാരണം ലിഇസ്മതിക നിങ്ങൾ പാപസുരക്ഷിതനായതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പൂർവികരായ അമ്പിയാക്കൾ എല്ലാവരും പാപസുരക്ഷിതരാണ് അതുകൊണ്ട് നിങ്ങൾ പാപമില്ലാത്തവരാണെങ്കിലും ദോഷങ്ങളിൽ നിന്നല്ല നിങ്ങളുടെ മഹത്തായ സ്ഥാനത്തോട് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്നും മഗ്ഫിറത്തിനെ തേടുക ഇന്നഹു തആല തീർച്ചയായും അല്ലാഹു തആല കാന കസീറ തൗബത്തി അല്ലാഹു ധാരാളം തൗബ സ്വീകരിക്കുന്നവനാണ് അലത്തായിബീൻ തൗബ ചെയ്യുന്നവരുടെ തൗബ ചെയ്യുന്നവരുടെ തൗബ ധാരാളമായി സ്വീകരിക്കുന്നവനാണ് അല്ലാഹു ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ തഫ്സീറിൻ്റെ ഭാഗം തന്നെയാണ് ഇൻഷാ അല്ലാ നിങ്ങൾ ഈ തഫ്സീർ സൂറത്തുൻ നസറിലെ തഫ്സീർ ചുരുക്കി അറബി മലയാളത്തിൽ എഴുതി ഉസ്താദിന് അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാ ഇനി ഗ്രാമറിൻ്റെ ഒരു പാഠവും കൂടി നമുക്ക് പഠിക്കാനുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ മസ്ദറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നത് ഞാൻ ചോദിക്കാൻ ചില ചോദ്യങ്ങൾ ഇസ്മ എത്ര ഇനമുണ്ട് രണ്ട് ഇനം ഏതെല്ലാം ഉറക്കെ പറയൂ ജാമിദ് മുഷ്തഖ് അല്ലേ ജാമിദ് എത്ര ഇനം എത്ര ഇനം രണ്ട് ഇനം ഏതെല്ലാം ഇസ്മു ദാത്ത് ഇസ്മു മൈന ഒരു സത്തയുടെ പേരുള്ളത് ഒരു ആശയത്തിൻ്റെ പേരുള്ളത് ഇസ്മു രണ്ട് ഇനമാണ് ജാമിദ് മുഷ്തഖ് മുഷ്തഖ് എന്ന് പറഞ്ഞാൽ മസ്തറിൽ നിന്നൊരു ധാതുവിൽ നിന്ന് പിടിച്ചത് എടുത്തത് അല്ലേ ജാമിദ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ നിന്ന് പിടിക്കാത്തത് ജാമിദ് രണ്ട് തരമാണ് ഇസ്മു ദാത്തുണ്ട് ഒരു സത്തയുടെ പേര് ഒരു വസ്തുവിൻ്റെ പേര് ഇസ്മു മാന ഒരാശയത്തിൻ്റെ പേര് ഇസ്മു മാനയിൽപ്പെട്ടതാണ് മസ്തർ എന്ന് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ
ഇന്ന് നമ്മൾ ഹുറൂഫുൽ ജർറ് ഇസ്മുകൾക്ക് ജർറ് ചെയ്യുന്ന അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ചില ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ജാ റജുലുൻ രണ്ടാമത്തെ ഉദാഹരണം ബിർറജുലി അൽ ഇസ്ലാമു ദീനുല്ലാഹി ലാ ഇക്റാഹ ഫിദ്ദീനി റഅയ്തു മസ്ജിദൻ കാന സൗതു മിൻ മസ്ജിദിൻ ഫി സഫി സാമിനി ത്വാവിലത്തുൻ അല ത്വാവിലത്തി ഹക്കക്കുൻ ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ജാ റജുലുൻ ഒരു പുരുഷൻ വന്നു അല്ലേ ജാ എന്നത് ഫേലാണ് റജുലുൻ ഫായിലാണ് ഫായിലിൻ്റെ ഇറാബ് റഫ് ആണ് റഫ് ഉണ്ട് എന്ന് നമുക്കെങ്ങനെ മനസ്സിലായി ലൊമ്മത്ത് കാണുന്നുണ്ട് റജുലുൻ ലാമിൻ്റെ മുകളിൽ ലൊമ്മത്തുണ്ട് ഇറാബ് ഇറാബിൻ്റെ അടയാളം ലൊമ്മത്താണല്ലോ എന്നാൽ രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ ബിർറജുലി അവിടെ റജുലിൻ്റെ ഇറാബ് എന്താണ് ജറാണ് ജറുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി കസ്റത്ത് കാണുന്നുണ്ട് അപ്പോൾ ജാ റജുലു എന്നിടത്ത് റജുലിൻ്റെ ഇറാബ് റഫ് ആണ് ഫായിലായതുകൊണ്ട് ബിർറജുലി എന്നിടത്ത് ജറാണ് അവിടെ ജറു വരാൻ കാരണം എന്താണ് നോക്കാം അൽ ഇസ്ലാമു ദീനുല്ലാഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് അവിടെ ദീൻ അൽ ഇസ്ലാമു മുബ്തദയാണ് ദീൻ ഖബറാണ് ഖബറിൻ്റെ ഇറാബ് റഫ് ആണ് ദീനു ലമ്മത്ത് കാണുന്നുണ്ടല്ലോ ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ ലാ ഇക്റാഹ ഫിദ്ദീൻ ദീനിൽ ബലപ്രയോഗം ഇല്ല അവിടെ ദീനിൻ്റെ ഇറാബ് എന്താണ് ജറാണ് എങ്ങനെ മനസ്സിലായി കസറത്തുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ദീനുല്ലാഹി എന്നോടത്ത് റഫ് ആണ് ഫിദ്ദീനി എന്നോടത്ത് ജറാണ് അവിടെ ദീന് ജറാകാൻ കാരണം എന്താ നേരത്തെ ദീനു എന്നിടത്ത് റഫ് ആകാൻ കാരണം മുബ്തദയുടെ ഖബറായിരുന്നു ഇവിടെ ഫിദ്ദീനി എന്നിടത്ത് ദീനിന് ജറാവാൻ കാരണം എന്താണ് പരിശോധിക്കാം മൂന്നാമത്തെ ഉദാഹരണം റഅയ്തു മസ്ജിദൻ ഞാൻ ഒരു പള്ളി കണ്ടു റഅയ്തു ഞാൻ കണ്ടു ഫീലും ഫായിലും ഉണ്ട് മസ്ജിദൻ എന്നത് മഫ്ഊൽ ബിഹി ആണ് മഫ്ഊൽ ബിഹിയുടെ ഇറാബ് നസ്ബാണ് മൻസൂബാണ് അടുത്ത ഉദാഹരണം കാന സൗത്തു മിൻ മസ്ജിദിൻ കാന സൗത്തു ആ ശബ്ദമായിരുന്നു മിൻ മസ്ജിദിൻ ഒരു പള്ളിയിൽ നിന്നായിരുന്നു അവിടെ മസ്ജിദിൻ്റെ ഇറാബ് എന്താണ് ജറാണ് കസറത്തുണ്ടല്ലോ അവിടെ ജറാവാൻ കാരണം എന്താ നേരത്തെ മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് നസ്ബായിരുന്നു ഇവിടെ മസ്ജിദിൻ എന്ന് ജറാവാൻ കാരണം എന്താണ് ഫിസ്സഫി സാമിന് താവിലത്തുൻ എട്ടാം ക്ലാസ്സിൽ ഒരു മേശയുണ്ട് അവിടെ താവിലത്തുൻ ഫിത്സഫിസാമിനി എന്നത് ഖബറാണ് താവിലത്തുൻ എന്നത് മുബ്തദ മുഅഖ്ഖറാണ് മുബ്തദയാണ് മുബ്തദയുടെ ഇറാബ് റഫ് ആണ് താവിലത്തുൻ ഇനി അടുത്ത ഉദാഹരണം നോക്കൂ അല താവിലത്തി ഹക്കക്കുൻ മേശപ്പുറത്ത് ഒരു ചോക്കയുണ്ട് അവിടെ താവിലത്തിൻ്റെ ഇറാബ് എന്താണ് ജറാണ് കസറത്തുണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ അടുത്ത് തോവിലത്തുൻ മുബ്തദയായതുകൊണ്ട് റഫ് ആണ് രണ്ടാമത്തെ അടുത്ത് തോവിലത്തിന് ജറാവാൻ കാരണമെന്ത് അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ എഴുതിയ ഉദാഹരണങ്ങളിലൊക്കെ ബിർ റജുലി അവിടെ ജറാകാൻ കാരണം ബി എന്ന അക്ഷരം റജുലു എന്ന ഇസ്മിൻ്റെ മുമ്പിൽ വന്നതുകൊണ്ടാണ് ബാ അത് ജറിൻ്റെ അക്ഷരമാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ ദീൻ എന്ന ഇസ്മിൻ്റെ മുമ്പ് ഫി വന്നു ഫി ജറ് ചെയ്യുന്ന അക്ഷരമാണ് ഫി വന്നതുകൊണ്ടാണ് ദീനിന് ജറായത് കാനസോത്തു മിൻ മസ്ജിദിൻ മസ്ജിദ് എന്ന ഇസ്മിൻ്റെ മുമ്പ് മിൻ എന്ന ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ടാണ് മസ്ജിദിന് ജറായത് അല തോവിലത്തി തോവിലത്തി എന്ന ഇസ്മിൻ്റെ മുമ്പ് അല എന്ന ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ടാണ് തോവിലത്തിന് ജറായത് അപ്പോൾ ബാ ഫി മിൻ അല തുടങ്ങിയുള്ള 19 അക്ഷരങ്ങളുണ്ട് ഇസ്മിന് ജറു എന്ന അക്ഷരങ്ങൾ ഹുറൂഫുൽ ജറ് എന്നാണ് ഇവയുടെ പേര് ഈ ഹുറൂഫുൽ ജറിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഇസ്മിൻ്റെ മുമ്പ് വന്നാൽ ആ അക്ഷരങ്ങൾ ശേഷം വരുന്ന ഇസ്മിന് ജറു ചെയ്യുന്നതാണ് ആ ഉദാഹരണങ്ങളാണ് ഈ കണ്ടത് ഇവയ്ക്ക് എന്താണ് പേര് പറയുക ഹുറൂഫുൽ ജറ് അല്ലെങ്കിൽ ജറിൻ്റെ അക്ഷരങ്ങൾ ജറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരം ഇസ്മിൻ്റെ മുമ്പ് വന്നാൽ അവ ഇസ്മിന് ജറു ചെയ്യും എത്ര അക്ഷരങ്ങളുണ്ട് 19 അക്ഷരങ്ങളുണ്ട് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബാ ഫി അൻ മിൻ അല അല്ലാം
ഈ ആറ് ഹർഫുകളെ ഇപ്പോ പഠിക്കുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോ നമ്മൾ എന്തു മനസ്സിലാക്കി ഇസ്മിന് ജറ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഹുറൂഫുൽ ജറ് എത്ര എണ്ണമുണ്ട് 19 എണ്ണമുണ്ട് ഇവിടെ നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ബാ ഫി അൻ മിൻ അല ലാ മനസ്സിലായല്ലോ ശരി എന്നാ ഞാൻ വായിക്കാം നിങ്ങൾ നോക്കൂ അൽ മുലാഹലത്തു നഹവിയ ഹുറൂഫുൽ ജർ യുജറുൽ ഇസ്മു إذا سبقه حرف من حروف الجر ومنها الباء وفي وعن ومن وعلى واللام الأمثلة بالذكر حرف الجر الباء اسم المجرور جر جاية پتا اسم الذكر في الدين حرف الجر في مجرور الدين عن فتح حرف الجر عن اسم المجرور فتح من على من حرف الجر من اسم المجرور على من على قريش حرف الجر على قريش اسم المجرور لله حرف الجر لام الاسم المجرور الله മനസ്സിലായല്ലോ നിങ്ങൾക്ക് ശരി എന്നാ ഞാൻ വായിച്ച് അർത്ഥം പറയാം ഹുറൂഫുൽ ജർ യുജറുൽ ഇസ്മു ഇസ്മിനെ ജർ ചെയ്യപ്പെടും ഇദാ സബഖഹു ഹർഫു മിൻ ഹുറൂഫിൽ ജരി ജറിന്റെ ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫ് ഒരു അക്ഷരം ഇസ്മിന്റെ മുമ്പ് വന്നാൽ വമിൻഹ ആ ജറിന്റെ ഹർഫുകളിൽപ്പെട്ടതാണ് അൽബാഉ ബാ വഫി ഫി വഅൻ അൻ വമിൻ മിൻ വഅല വല്ലാം അൽ അംസില ഉദാഹരണം ഒന്നാമത്തെ കോളം ഉദാഹരണം രണ്ടാമത്തെ കോളം ഹർഫുൽ ജറ് മൂന്നാമത്തെ കോളം ഹർഫുൽ ജറ് ജറ് ചെയ്ത മജറൂറായ ഇസ്മ് ബിദ്ദിക്കിരി അവിടെ ഹർഫുൽ ജറ് അൽ ബാ ആണ് മജറൂറായ ഇസ്മ് അദ്ദിക്റാണ് ഫിദ്ദീനി ഫീ അദ്ദീനി അൻ ഫതിഹിൻ അൻ ഫതിഹിൻ മിൻ അലാമിൻ ഹർഫുൽ ജറ് മിൻ അൽ ഇസ്മുൽ മജറൂറു അലാമിൻ അല ഖുറൈശിൻ അല ഖുറൈശിൻ ലില്ലാഹി ഹർഫുൽ ജറ് ലാം അല്ലാഹി മജറൂറാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹുറൂഫുൽ ജർ നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് ജറിൻ്റെ അഞ്ച് അക്ഷരങ്ങളും അവ ജർ ചെയ്ത ഇസ്മുകളും കണ്ടെത്തി നിങ്ങൾ എഴുതണം മനസ്സിലായല്ലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങിയ നമ്മുടെ ഓൺലൈൻ ക്ലാസ് 8-ാം ക്ലാസ്സിലെ തസ്കിയ ഇവിടെ അവസാനിക്കുകയാണ് സൂറത്തുൻ നസറിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സഹായവും വിജയവും നമുക്ക് കിട്ടി ആ സഹായത്താൽ 8-ാം ക്ലാസ് തസ്കിയയുടെ ഓൺലൈൻ ക്ലാസ് വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു അൽഹംദുലില്ല ഈ അനുഗ്രഹത്തിന് അള്ളാഹുവിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തണം അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞതുപോലെ ഫസബ്ബിഹി ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ദിക്ർ ചൊല്ലണം ഇസ്തിഗ്ഫാർ ചൊല്ലണം അതേപോലെ ഇനി പരലോകത്തെ ശാശ്വത വിജയത്തിനായി നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ പ്രത്യേക സാഹചര്യത്തിലും മതപഠനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിച്ച വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ ഓൺലൈൻ ക്ലാസ്സിലെയും അതുപോലെ നമ്മുടെ മദ്രസയിലെയും ഉസ്താദുമാർ നമ്മുടെ സഹപാഠികൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും രക്ഷിതാക്കളും എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ അകമഴിഞ്ഞ് ദുആ ചെയ്യണം എന്ന് ഈ സമയത്ത് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന ഉത്തമ വിശ്വാസികളിൽ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ റബ്ബന അതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ وصلى الله على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين
ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് പിന്നീട് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا رسول الله.